പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയിപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഏകടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഏകടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം സത്യേ മാത്രവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു. ആമേൻ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ മഹത്വത്തെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃഢതയും സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ിന്തിനു നാദ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദ. ഈ ജീവിതമെന്തിനു നാദ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരം നടക്കുന്ന ചെയ്ത് മിസ്സിഹ, ഇന്ന് ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ യുവജനങ്ങളുടെയും പ്രകാശമായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമ ഉത്താനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവി ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ നീക്കീ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നാ പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം
സർവേശാ പരിപാവനനാ ബലവാനേ പരിപാവനനാ ആമർത്യേനേ നിൻ കൃപ നിന്നൽ കേഗണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സ്വഭനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർദ്ദനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വര എന്നേക്കും സഹോദരരെ പത്രോസ് ലിഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത് മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അധികം സന്തോഷിക്കും മിശിഹായുടെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നു നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ ഉപദ്രവകാരിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ആ പേരിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിധിയുടെ സമയമായിരിക്കുന്നു അത് ആദ്യം നമ്മിലാണെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ നിർമ്മതനും പാപിയും എവിടെയായിരിക്കും ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ ആത്മാവിനെ വിശ്വസ്തനായ സൃഷ്ടാവിന് ഭരമേൽപ്പിക്കട്ടെ ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹ നിന്റെ പകലേക്ക് അയച്ച അനന്ത കാരണത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളുടെ കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മതായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 10:16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വിശുദ്ധ തോമസ് മൂർ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നു സ്വർഗീയ മധ്യസ്ഥൻ ആണ് കെസിവേമിന്റെ കെസിവേം കുടുംബത്തിന് ഒത്തിരി സ്നേഹത്തോടെ തിരുനാൾ ആശംസകള് സ്നേഹപൂർവ്വം നൽകുകയാണ് തോമസ് മൂറിന്റെ ജീവിതം നമുക്ക് പകർത്താൻ പറ്റുന്നതാണ് ജീവിതം മാതൃകയാക്കാൻ പറ്റുന്നതാണ് മനസ്സാക്ഷിക്ക് എതിരായി ഞാൻ ഒന്നും ചെയ്യില്ല അതൊരു വാശിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ട വിഭജനങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നതൊന്നും ചെയ്യാതിരിക്കട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വാശി പിടിക്കണം കാരണം മനസ്സാക്ഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നവരാകാം കാലഘട്ടം അങ്ങനെയാണ് കടന്നു പോകുന്നത് നമ്മൾ തിന്മ ചെയ്യുന്നവരാണ് കുഴപ്പമില്ല എന്നൊരു ചിന്തയാണ് നമുക്കെല്ലാം അതൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ അതൊന്നും സാരമില്ല എന്നൊരു നിസ്സാരവൽക്കരിക്കുന്ന ലോകമാണിത് എന്നാൽ തോമസ് മൂർ തന്റെ രാജാവിന്റെ മുമ്പിൽ ക്രിസ്തുവിനെ മാറ്റിപ്പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ മനസ്സാക്ഷിക്കെതിരെ തിന്മ ചെയ്യാൻ ഒരിക്കലും അദ്ദേഹം കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രക്തസാക്ഷിയായി മാറേണ്ട വ്യക്തിയാണ് വിശുദ്ധ തോമസ് മൂർ എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുന്നു വിശ്വസ്തനായ ഒരു ദാസനായി രാജാവിന് വേണ്ടി എന്റെ ദൈവത്തിന് ആദ്യമായി എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് ഞാൻ മരിക്കും വിശ്വസ്തനായ ദാസനായി രാജാവിന് വേണ്ടി എന്നാൽ എന്റെ ദൈവമാകുന്ന രാജാവിന് വേണ്ടിയാണ് ഞാൻ മരിക്കുക അതുപോലെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് പറയാൻ പറ്റണം ഞാൻ എന്റെ ക്രിസ്തുവിന് വേണ്ടി മരിക്കും എന്റെ മനസ്സാക്ഷിയെ ഞാൻ കളങ്കപ്പെടുത്തുകയില്ല സുവിശേഷം 16-ാം വാക്യം അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കും ചെന്നായ്ക്കളിടകളിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും
അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളുടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും ബന്ധത്തിൽ ഏൽപ്പിച്ചുകൂടും. മക്കൾ മാതാപിതാക്കന്മാർ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കിയ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ശ്രുതിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ ചെയ്തു. ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസ്തുത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരൾ ചെയ്ത് ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളെ നാമത്തിൽ നിശ്ചയ കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദിമേ കരുണയുണ്ടാകീണമേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃതാവേശിതനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രികാലയ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയതലവന് പിതാവുമായ ജോർജ് അലഞ്ചേരി മിത്രാപുലിതാക്ക് വേണ്ടി മധുരപ്രതീക്ഷനായ മറാണ്ട് സുന്ദരാപുലിതാക്ക് വേണ്ടി രൂപതീക്ഷനായ മറുപൊളി കണ്ണുകാട് മിത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും വ്യക്തിസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരി സന്നിധിയിൽ പരിജനകമാവിധം വർദ്ധിച്ച് നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ലേശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വിപരിഞ്ഞുപോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരണത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നിരാശാലമതിയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയും കടബാധ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും രോഗികളായ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും കൊറോണ രോഗികൾക്ക് വേണ്ടിയും എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ വേദനകൾക്ക് വേണ്ടിയും ഒറ്റപ്പെടലുകൾക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയും ദിവസം പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി മീ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് എല്ലാവരും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ ഞങ്ങളെ നിറയണമേ, എല്ലാ യുവജനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയ്ക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്തേ
सजीव परिशुद्ध जीवन आराधन सिंहासन जीवदायकं सजीव जीवदायक लोक जीवन नल्कुन्नत नम्मुडे देवमिता नम्मोडु कूडे इता ई अल्तारे ई तिरुस्ति नम्मुडे इडयनिदा नम्मुडे देवमिता ഒരു ദൈവം തന്റെ ജനത്തിന്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു തന്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയേ ഇന്നും തുടിക്കും നീ കൂദാശയേ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെല്ലാ നിയോങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ യുവജനങ്ങളെയും നിമിഷം കർത്താവ് തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി അവരുടെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഈ യുവത്വത്തിന്റെ കാലഘട്ടത്തിലെ അവരനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എല്ലാം ഈ തിരുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസങ്ങളും ഒറ്റപ്പെടലുകളും അതുപോലെ ഈ ജീവിത യാത്രയിലുണ്ടാകുന്ന ജോലി ലഭിക്കാത്തുള്ള വേദനകൾ എല്ലാം ആ തിരുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ മനസ്സിലാകാതെ പോകുമ്പോൾ, മാതാപിതാക്കൾ മനസ്സിലാകാതെ പോകുമ്പോൾ, സമൂഹം മനസ്സിലാകാതെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന നിരാശ, ദുശീലങ്ങൾ, ലോകത്ത് ജീവിക്കുന്ന മക്കള് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം യേശുവേ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകം അവരെല്ലാവരിലും ഉണ്ടാകട്ടെ. കൊറോണ രോഗികളെ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം പാപത്തിന്റെ ബന്ധനാവസ്ഥകളിൽ ജടിക ആസക്തികൾ അതുപോലെ മൊബൈൽ ഫോണിൽ അടിമത്തിൽ ജീവിക്കുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഗെയിമുകളുടെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അവർക്ക് കർത്താവ് ഉടനെ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് മനമുരുകി പാടി പ്രാർത്ഥിക്കട്ടെ. അരികിൽ വരേണേ സദയം തൊടേണേ
നമുക്കെല്ലാവർക്കും യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്കരികരങ്ങളെ മെരുതി പിടിച്ച് വിശ്വാസപുറം മെരുതെല്ലാം സർവസ്വനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഈ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആമേൻ സമാധാനം നിങ്ങളുടെ കൂടെ അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ സഭയിൽ അവിടുത്തേക്ക് ഈ സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ശരീരം രഥവും കടങ്ങളുടെ പ്രതികിത്യ ജീവനും കരുണമാകട്ടെ എന്റെ കർത്താവ് സിദ്ധിമാൻ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പാപിയാണ് കർത്താവേ പാപാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു അരൂപിയെ കടന്നു വരണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ ദാനമാന കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം ഭവനീയമായ ഈ ദാനത്തെ കുറിച്ച് കർത്താവിനെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾക്ക് നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ പരിശുദ്ധവും ജീവിതായക ദൈവികമായ കുർബാന നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ പ്രാർത്ഥനകൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതകൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിനെയും തന്റെ ശരീരത നമ്മുടെ കടങ്ങൾ പുറക്കുകയും രഥതാ നമ്മളുടെ ഈ പാപങ്ങളെ കറ മനസ്സുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചലസലത്തെ നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചെറിയട്ടെ അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിഭാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദിവസത്തെ പ്രാർത്ഥന ധ്യമ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിലേക്ക് അവരുടെ സ്വസ്തി നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിജ്ഞയും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കുക ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.